ഡോക്ടർ എസ് സുഷമയുടെ തിരഞ്ഞെടുത്ത കവിതകൾ എന്ന കവിതാ സമാഹാരം പ്രകാശനം ചെയ്തു. കായംകുളം DYSP എൻ ബാബുക്കുട്ടൻ പ്രകാശനകർമ്മം ഉദ്ഘാടനം ചെയ്തു. മനുഷ്യരാശി ഇന്ന് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ ആധാരമായി താളാത്മകമായി ചിട്ടപ്പെടുത്തിയവ, കുട്ടികൾക്ക് പാടിരസിക്കാനായി കളിയും കാര്യവും കോർത്തിണക്കിയവ, ജപ്പാനീസ് കവിതാ സമ്പ്രദായത്തിൽ ചിട്ടപ്പെടുത്തിയ നൂതനമായ ഗദ്യകവിതകളായ വക്ക, ഹൈക്യു എന്നിങ്ങനെ ഈ പുസ്തകത്തിലെ കവിതകളെ നാലായി തരം തിരിച്ചിരിക്കുന്നു. കായംകുളം SNDP യൂണിയൻ ഹാളിൽ വെച്ച് നടന്ന ചടങ്ങ് കായംകുളം DYSP എൻ ബാബുക്കുട്ടൻ ഉദ്ഘാടനം ചെയ്തു. ഈ പുസ്തകത്തിന് വളരെ വലിയ പ്രത്യേകതകളുണ്ട്. നമ്മൾ അറിയാം, ഏതൊരു പുസ്തകം തുടങ്ങുമ്പോൾ അമ്മയിൽ തുടങ്ങണമെന്നാണ്. പക്ഷേ മറിച്ച് ഇത് അച്ഛനിൽ തുടങ്ങി. അച്ഛനിൽ തുടങ്ങി ആ കവിത ഞാനൊന്ന് ചൊല്ലി വായിച്ചു നോക്കി. ഇതിന്റെ ഈണം എന്താണെന്ന് എനിക്കറിയില്ല, അപ്പം പാടുമായിരിക്കും. എങ്കിലും എന്റെ സ്വരത്തിനനുസരിച്ച് ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് ചൊല്ലി നോക്കാം എങ്ങനെയാണ്. നഗ്നമാപാദത്താൽ ചുമലെടുത്തന്നെ കൊണ്ടു നടന്നിരുന്ന കൊള്ളുന്ന വെയിലത്ത് വടവൃക്ഷമായി നിന്നു തണലേകിരുന്നുവെന്നച്ഛൻ. എൻ കണ്ണിണയിലെ വിങ്ങലിൽ നീരെല്ലാം പുഴയിലായി വാങ്ങി എന്നച്ഛൻ. സൂര്യനായി പകലിലും ചന്ദ്രനായി ദിശയിലും താമരുന്നുവെന്നച്ഛൻ. പിച്ചതകന്നപ്പോൾ വിരതുമ്പിലായി എന്നെ വീഴാതെ കാത്തിരുന്ന പുസ്തകത്തിന്റെ ആദ്യ പ്രതി സാഹിത്യകാരനും കോട്ടയം CMS കോളേജ് മുൻ മലയാള വിഭാഗം മേധാവിയുമായിരുന്ന ഡോക്ടർ ചേരാവള്ളി ശശിക്ക് നൽകി യു പ്രതിഭ MLA പ്രകാശന കർമ്മം നിർവഹിച്ചു. അപ്പം ഒത്തിരി 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 പഴയ കാലത്തു നിന്ന് ഈ ആധുനിക കാലഘട്ടത്തിലേക്ക് ചിന്തിക്കാനുള്ള മനോഹരമായ വരികൾ, അതുപോലെ സംശയം എന്നൊരു അത് എനിക്ക് പെട്ടെന്ന് വന്നതാണ്. മുഴങ്ങുന്ന മുദ്രാവാക്യം വിപ്ലവം ജയിക്കട്ടെ, ജയിച്ചോ ഇതുവരെ, ഇനി ജയിക്കുമോ, ഒരുപാട് അർത്ഥമുണ്ട് അതിൽ. അത് ആ അർത്ഥം എന്താണെന്ന് നമ്മളെല്ലാം തന്നെ ചിന്തിച്ച് നോക്കുക. പിന്നെ വീമ്പ് മനോഹരമായിട്ടുണ്ട്, അതൊക്കെ അത് രസമുണ്ട് എഴുതിയിരിക്കുന്നത്. പുസ്തകം എഴുതിയ ഡോക്ടർ സുഷമ എസിനെ പാട്ടത്തിൽ രംഗനാഥ് പൊന്നാടയണിയിച്ച് ആദരിച്ചു. എറണാകുളം മഹാരാജാസ് കോളേജ് പ്രൊഫസർ ഡോക്ടർ MH രമേശ് കുമാർ അധ്യക്ഷത വഹിച്ചു. പ്രവീൺ സെൻ, KPAC കലേഷ്, ദേവികാ ഗിരീഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം.